going off, going thing. There were two life rafts about 7 meters apart. അപ്പോൾ ഈ കപ്പൽ മുങ്ങിപ്പോയ സമയത്ത് അതിലുണ്ടായിരുന്ന ചെറിയ റാഫ്റ്റുകളൊക്കെ പല ഭാഗത്ത് ഇങ്ങനെ വെള്ളത്തിൻ്റെ പല ഭാഗത്തുകൂടി ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. There were two life rafts about 7 meters apart. ഏകദേശം 7 meter ദൂരത്തായിട്ട് രണ്ട് ലൈഫ് റാഫ്റ്റുകൾ അദ്ദേഹം കാണുന്നുണ്ട്. They appeared unexpectedly on the crest of a wave. അപ്രതീക്ഷിതമായിട്ടാണ് ഒരു തിരമാല ഇങ്ങനെ പൊന്തി വന്ന് പോയതിന് ശേഷമാണ് അതവിടെ വന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ ഒരെണ്ണത്തിൽ കയറി പറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. വേർ മൈ മെയ്റ്റ്സ് വെയർ കോളിംഗ് ഔട്ട്, ഇറ്റ് സീംഡ് ഓഡ് ദാറ്റ് നൺ ഓഫ് ദം കുഡ് റീച്ച് ദ ലൈഫ് റാഫ്റ്റ്. ഇനി വളരെ വിചിത്രമെന്ന് പറയട്ടെ, ഓഡ് എന്ന് വെച്ചാൽ സംതിങ് ഡിഫറെൻ്റ് ദാൻ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അല്ല, അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി വളരെ അപ്രതീക്ഷിതമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ആർക്കും ഈ ഈ ഒരു തോണിയിലേക്ക് തോണിയുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല. ഇൻ ആൻ ഇൻസ്റ്റൻറ്റ് വൺ ഓഫ് ദ റാഫ് ഡിസപ്പിയേർഡ് ഫ്രം വ്യൂ, അല്ലെ ഉടനെ തന്നെ അതിൽ ഒരെണ്ണം അപ്രത്യക്ഷമായി. ഐ കുഡിൻ ഡിസൈഡ്, ഐ ഫൗണ്ട് മൈസെൽഫ് സ്വിമ്മിങ് ടുവേർഡ്സ് ദ വൺ ഐ കുഡ് സീ. അപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു തോണിയുടെ നേരെ ഇങ്ങനെ നീന്തി അടുത്തെത്താൻ ശ്രമിച്ചു. വിച്ച് വാസ് മൂവിങ് ഫാദർ എവേ ഫ്രം മീ, അത് എൻ്റെ അടുത്ത് നിന്ന് ദൂരേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ സ്വാം ഫോർ എബൌട്ട് 3 minutes, അങ്ങനെ 3 minute ഞാൻ നീന്തി. ഐ ലോസ്റ്റ് സൈറ്റ് ഓഫ് ദ റാഫ്റ്റ് മൊമെൻ്ററിലി, അല്ലെ ചില സമയത്ത് എനിക്കതിനെ കാണാൻ കഴിഞ്ഞില്ല തിരമാലകളൊക്കെ ഉള്ളതുകൊണ്ട്. ബട്ട് ഐ വാസ് കെയർഫുൾ നോട്ട് ടു ലൂസ് മൈ ബെയറിങ്സ്, പക്ഷേ ഞാൻ ആ കറക്റ്റ് അതേ ദിശയിൽ, ബെയറിംഗ് എന്ന് വെച്ചാൽ എ പേഴ്സൺസ് വേ ഓഫ് സ്റ്റാൻഡിങ് ഓർ മൂവിങ്, അതിൻ്റെ കറക്റ്റ് ദിശയിൽ തന്നെ ഞാൻ നീങ്ങി. അങ്ങനെ അവസാനം ഈ ഒരു റാഫ്റ്റിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. സഡൻലി A rough wave pushed the raft alongside me. It was huge, white and empty. I struggled to grab the rigging and jump aboard. അല്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു തിരമാല വന്നപ്പോൾ അത് വീണ്ടും അകന്നു പോയി. പക്ഷേ ഞാൻ അങ്ങനെ അതിൻ്റെ ഡയറക്ഷനിൽ തന്നെ നീന്തി അവസാനം ഐ ട്രൈ ടു ക്ലൈംബ് ഓൺ, ജമ്പ് ഇൻ ടു ഇറ്റ്, അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് ചാടാൻ നോക്കി. അങ്ങനെ ആദ്യം ഐ ട്രൈ ടു ഗ്രാബ് ദ റിഗിങ്, റിഗിങ് എന്ന് വെച്ചാൽ അതിൻ്റെ കയറുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയുള്ള അതിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ അതിൽ പിടിച്ച് അതിനുള്ളിലേക്ക് കയറാൻ നോക്കി. ഐ മെയ്ഡ് ഇറ്റ് ഓൺ ദ 3rd try, മൂന്നാമത്തെ തവണയാണ് എനിക്ക്, 3 തവണ ശ്രമിച്ചപ്പോഴാണ് 3rd തവണയാണ് എനിക്ക് അതിൻ്റെ അതിൽ പിടുത്തം കിട്ടിയത്. വൺസ് ഓൺ ദ റാഫ്റ്റ് ആൻഡ് ഹീ ഗോട്ട് ദ റാഫ്റ്റ്, വൺസ് ഓൺ ദ റാഫ്റ്റ് പാൻറ്റിങ് by the wind, immobilized and freezing, I found it hard to sit up. അല്ലേ അദ്ദേഹം ആകെ മടുത്തു അല്ലേ. കാരണം എന്താണ്? ഹി വാസ് പാൻറ്റിങ് ഹെവിലി, പാൻറ്റിങ് എന്ന് വെച്ചാൽ കിതയ്ക്കുക. വിപ്ഡ് ബൈ ദ വിൻഡ്, വിപ്ഡ് എന്ന് വെച്ചാൽ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നതിനാണ് വിപ്ഡ് എന്ന് പറയുക. അപ്പോൾ കാറ്റിൻ്റെ ആ അടിയേറ്റ, അതുപോലെ തന്നെ ഹീ വാസ് സം വാട്ട് ഇമ്മൊബിലൈസ്ഡ്, ഇമ്മൊബിലൈസ്ഡ് മീൻസ് നോട്ട് ഏബിൾ ടു മൂവ്, നടക്കാൻ കഴിയാത്ത. ഫ്രീസിങ് അല്ലേ, തണുത്ത് വിറച്ച് അങ്ങനെ എങ്ങനെയോ അതിൽ കയറിയിരുന്നു. Then I saw 3 of my mates near the raft trying to reach it. അപ്പോഴാണ് ഞാൻ എൻ്റെ മറ്റ് 3 സുഹൃത്തുക്കളെ കാണുന്നത്. അപ്പോൾ അവരും ഇതേപോലെ ഏതെങ്കിലും ഒരു ചെറിയ തോണിയിൽ കയറിപ്പറ്റി രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ റെക്കഗ്നൈസ് ദം ഇമ്മീഡിയറ്റ്ലി, എനിക്ക് പെട്ടെന്ന് തന്നെ അവരെ മനസ്സിലായി. ആ രണ്ടാളുകൾ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നു, ഒന്ന് കാസ്റ്റിലോ അതുപോലെ കാരബെല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഇവിടെ ഒരാളുടെ ശബ്ദം നമ്മൾ നേരത്തെ കേട്ടിരുന്നു, ഫസ്റ്റ് കേട്ട ശബ്ദം അത് കാരബെല്ലോ ആയിരുന്നു. അപ്പോൾ ഇവിടെ കാരബെല്ലോയും അതുപോലെ കാസ്റ്റിലോയും ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്ഥലത്താണ് വെള്ളത്തിലിങ്ങനെ നിൽക്കുന്നത്. ഐ റെക്കഗ്നൈസ് ദം ഇമ്മീഡിയറ്റ്ലി, കാസ്റ്റിലോ ഹാഡ് എ ഫേം ഗ്രിപ്പ് റൗണ്ട് കാരബെല്ലോസ് നെക്ക്. അപ്പോൾ കാരബെല്ലോയുടെ കഴുത്തിൽ ഇങ്ങനെ തൂങ്ങിയാണ് ആര് നിൽക്കുന്നത്? കാസ്റ്റിലോ. കാരണം കാരബെല്ലോയ്ക്ക് എന്ത് കിട്ടി? ഹീ ഗോട്ട് എ ലൈഫ് ജാക്കറ്റ്. അപ്പോൾ അദ്ദേഹത്തിനൊരു ലൈഫ് ജാക്കറ്റ് വെള്ളത്തിൽ പോയപ്പോൾ അതിൽ ഒരു പിടുത്തം കിട്ടി. അപ്പോൾ അതിൽ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ലൈഫ് ജാക്കറ്റ് നിൽക്കുന്ന ഒരാളാണ് കാരബെല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാസ്റ്റിലോ കാരബെല്ലോയുടെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, അല്ലെ തോളത്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. കാരണം കാരബെല്ലോയ്ക്ക്
ആ സമയത്ത് ഈ അപകടം നടക്കുന്ന സമയത്ത് അദ്ദേഹം കാര്യങ്ങൾ ശ്രദ്ധിച്ച് എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന് മുകളിൽ പൊങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാസ്റ്റിലോ അയാളെ പിടിച്ച് നിൽക്കുന്നത്. ഹി യെൽഡ് ഹോൾഡ് ഓൺ ടൈറ്റ് കാസ്റ്റിലോ. അപ്പോൾ കാസ്റ്റിലോട് പറയുകയാണ്, ഉറക്കെ പിടിച്ചോളാൻ പറയുകയാണ്. ദ ഫ്ലോട്ടഡ് അമിഡ് ദ സ്കാറ്റേർഡ് കാർഗോ എബൌട്ട് 10 meters away. അപ്പോൾ ഇപ്പോൾ ഈ വെലസ്കോ നിൽക്കുന്ന സ്ഥലവും ഈ കരബെല്ലോയും കാസ്റ്റിലോ നിൽക്കുന്ന സ്ഥലവും തമ്മിൽ ഏകദേശം ഒരു 10 meters ദൂരമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 10 meters ദൂരത്ത് ഇവർ രണ്ടുപേരും നിൽക്കുന്നു. ഇനി അതിൻ്റെ വിപരീതമായിട്ടുള്ള ദിശയിൽ, ഓൺ ദി അതർ സൈഡ്, മറ്റേ സൈഡിലുള്ളത് ആരാണ്? ലൂയിസ് രഞ്ജിഫോ. അപ്പോൾ മറ്റൊരു കഥാപാത്രമാണ്, കഥാപാത്രത്തിൻ്റെ പേര് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ കരബെല്ലോയെ ആദ്യം കണ്ടു, അതിനുശേഷം കാസ്റ്റിലോയെ കുറിച്ച് നമ്മൾ കണ്ടു, ഇനി നമ്മൾ രഞ്ജിഫോ, ഇനി ഒരാളെയും കൂടി നമ്മൾ പഠിക്കും, രാമൻ ഹെറേറ. ആ നാലാളുകളുടെ പേര് ഓർത്തിരിക്കുക. അപ്പോൾ മറ്റ് സൈഡിൽ നിന്ന് ഒരാൾ വിളിക്കുന്നുണ്ടായിരുന്നു, അതാരാണ്? ലൂയിസ് രഞ്ജിഫോ, ട്രൈങ് ടു സ്റ്റേ എബവ് ദ വാട്ടർ വിത്ത് ഹിസ് ഹെഡ്ഫോൺസ് അലോഫ്റ്റ് ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്. അപ്പോൾ വലത്തെ കൈയിൽ ഒരു ഹെഡ്ഫോണൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചുകൊണ്ട് അയാളിങ്ങനെ നിൽക്കുകയായിരുന്നു. ഹി ഹാഡ് സ്ട്രിപ്ഡ് ഓഫ് ഹിസ് ഷർട്ട് സോ ദാറ്റ് ഹി കുഡ് സ്വിം ബെറ്റർ. അപ്പോൾ ലൂയിസ് രഞ്ജിഫോ എന്ത് ചെയ്തിട്ടുണ്ട്? അയാളുടെ ഡ്രസ്സ് അത് കീറിപ്പറിച്ച് കളഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഹി ക്യാൻ സ്വിം ബെറ്റർ, കൂടുതൽ നന്നായി നീന്താൻ പറ്റുന്നതിന് വേണ്ടിയിട്ട് ആ വസ്ത്രമൊക്കെ കീറി കളഞ്ഞിട്ട് അങ്ങനെ നീന്തി വരികയാണ്. ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് ലൈഫ് ജാക്കറ്റ്. അയാൾക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഈവൻ ഇഫ് ഐ ഹാഡ് ഇൻ സീൻ ഹിം ഐ വുഡ് ഹാവ് റെക്കഗ്നൈസ്ഡ് ഹിസ് ക്രൈ ഫാറ്റ്സ് ഓഫ് ഹാഡൽ ഓവർ ഹിയർ. അല്ലേ, അപ്പോൾ എനിക്ക് അയാളെ കണ്ടില്ലെങ്കിലും അയാളുടെ ശബ്ദം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അത് ലൂയിസ് രഞ്ജിഫോ ആണെന്നുള്ളത്. അപ്പം പാഡൽ എന്ന് വെച്ചാൽ തുഴയുക എന്നുള്ള അർത്ഥമാണ്. ഫാറ്റ്സ് ഓഫ് പാഡൽ ഓവർ ഹിയർ. അപ്പോൾ അയാൾ വിളിച്ച് പറയുകയാണ് ഇങ്ങോട്ടേക്ക് തുഴഞ്ഞ് വരാൻ വിളിച്ച് പറയുകയാണ്. ഐ ക്വിക്ലി ഗ്രാബ് ദ ഓസ് ആൻഡ് ട്രൈ ടു ഗെറ്റ് ക്ലോസർ ടു ദ മാൻ. അപ്പോൾ ഇവിടെ വെലസ്കോ ആകെ ഒരു കൺഫ്യൂഷനിലാണ്. എങ്ങോട്ടാണ് പോകേണ്ടത്? ആരെയാണ് ആദ്യം സഹായിക്കേണ്ടത്? ഒരു സ്ഥലത്ത് കരബെല്ലോയും കാസ്റ്റിലോയും നിൽക്കുന്നു, മറ്റേ സൈഡിൽ ലൂയിസ് രഞ്ജിഫോ ഉണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് തോണി അടുപ്പിക്കേണ്ടത് എന്നൊക്കെ അയാളിങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരുന്നു. എനിവേ ഹി സ്റ്റാർട്ടഡ് യൂസിങ് ദ ഓർസ്. അപ്പോൾ ഓർസ് OAR എന്ന് വെച്ചാൽ തുഴ എന്നുള്ള അർത്ഥമാണ്. ഐ ക്വിക്ലി ഗ്രാബ് ദ ഓർസ് ആൻഡ് ട്രൈ ടു ഗെറ്റ് ക്ലോസർ ടു ദ മെൻ. അവരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു. കരബെല്ലോ വിത്ത് കാസ്റ്റിലോ ക്ലിങ്ങിങ് ടു ഹിസ് നെക്ക് നിയേർഡ് ദ റാഫ്റ്റ്. അങ്ങനെ ഏകദേശം ഈ രണ്ട് പേര് നിൽക്കുന്ന അടുത്തേക്ക് ആദ്യം പോയി കരബെല്ലോയും കാസ്റ്റിലോയും. അപ്പോൾ അവരുടെ ഏകദേശം അടുത്ത് വരെ ഈ തോണി തുഴഞ്ഞുകൊണ്ട് എത്തി. മച്ച് ഫാദർ അവേ ലുക്കിംഗ് സ്മോൾ ആൻഡ് ഡെസൊലേറ്റ് വാസ് ദ ഫോർത്ത് ഓഫ് മൈ മേറ്റ്സ്. അപ്പോഴാണ് നാലാമത്തെ ആളെ അദ്ദേഹം കണ്ടത്. നാലാമത്തെ ആളുടെ പേര് രാമൻ ഹെറേറ. രാമൻ ഹെറേറ കുറച്ച് ദൂരെയായിട്ട് ചെറുതായിട്ടിങ്ങനെ കാണാമായിരുന്നു അയാൾ. ഹി വാസ് വേവിങ് അറ്റ് മീ വൈൽ ഹി ഹെൽഡ് ഓൺ ടു എ ക്രേറ്റ്. അല്ലേ, ഒരു മരത്തിൻ്റെ പെട്ടി, അതിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് അയാൾ. അപ്പം അയാളിങ്ങനെ കൈ ഉയർത്തി സഹായത്തിന് വേണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു. ഇഫ് ഐ ഹാഡ് ഹാഡ് ടു ഡിസൈഡ് ഐ വുഡൻ ഹാവ് നോൺ വിച്ച് ഓഫ് മൈ മേറ്റ്സ് ടു ഗോ ആഫ്റ്റർ ഫസ്റ്റ്. അപ്പോൾ ഇവിടെ വെലസ്കോ ആകെ ഒരു കൺഫ്യൂഷനിലാണ്. കാരണം ആരെയാണ് ആദ്യം സഹായിക്കേണ്ടത്, ഇതിൽ ആരെയാണ് ആദ്യം സഹായിക്കേണ്ടത്, ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് എന്നൊന്നും അദ്ദേഹത്തിന് പെട്ടെന്ന് തിരിഞ്ഞില്ല. ബട്ട് വെൻ ഐ ഷോ ഹെറേറ ദ ഹാപ്പി യങ് മാൻ ഫ്രം അജോന ഹു ഹാഡ് ബീൻ വിത്ത് മീ ഓൺലി എ ഫ്യൂ മൊമെൻറ്റ്സ് ബിഫോർ ഐ ബിഗാൻ ടു പാഡൽ ഫ്യൂരിയസ്ലി. അപ്പോൾ ഞാൻ, എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു രാമൻ ഹെറേറ, അയാൾ നല്ല എന്താണ് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്, അയാളെ രക്ഷിക്കാൻ കഴിയും. ബട്ട് ദ ലൈഫ് റാഫ്റ്റ് വാസ് ഓൾമോസ്റ്റ് 2 meters ലോങ്. ഇറ്റ് വാസ് വെരി ഹെവി ഇൻ ദാറ്റ് ലേർച്ചിങ് സീ. അപ്പോൾ ഈ ഒരു റാഫ്റ്റ് കുറച്ച് നീളമുള്ള ഒരു റാഫ്റ്റായിരുന്നു. അപ്പോൾ അത് തുഴഞ്ഞ് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പവും ആയിരുന്നില്ല. അതുപോലെ അത് വളരെ ഭാരമേറിയതായിരുന്നു. ഇറ്റ് വാസ് ഹെവി ഇൻ ദാറ്റ് ലേർച്ചിങ് സീ. അപ്പോൾ ഈ തിരമാലകളൊക്കെ ഉള്ള ഈ കടലിൽ ഇത് വലിയ ഒരു ഭാരമുള്ളൊരു വസ്തുവായിരുന്നു. തുഴഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഐ ഹാഡ് ടു റോ എഗെയിൻസ്റ്റ് ദ വിൻഡ്. ഇനി ഇതൊന്ന് നോട്ട് ചെയ്യണം, എന്താണ് റോ എഗെയിൻസ്റ്റ് ദ വിൻഡ് എന്ന് വെച്ചാൽ കാറ്റിൻ്റെ വിപരീത ദിശയിൽ ആണ് തുഴയേണ്ടത്. അപ്പോൾ അത് അത്ര എളുപ്പമല്ല. ഐ ഹാഡ് ടു റോ എഗെയിൻസ്റ്റ് ദ വിൻഡ്. ഐ ഡോണ്ട് തിങ്ക് ഐ മാനേജ് ടു അഡ്വാൻസ് മോർ ദാൻ എ മീറ്റർ. അല്ലേ, ഇപ്പോൾ കുറേ നേരം ശക്തമായി തുഴഞ്ഞിട്ടും 1 meter ഒക്കെ അത് മുന്നോട്ടേക്ക് പോകുന്നുള്ളൂ. കാരണം
അത് വളരെ ഹെവി ആയിരുന്നു. അതുപോലെ തന്നെ കാറ്റ് വിപരീത ദിശയിലായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ശക്തമായിട്ട് തുഴയേണ്ടി വന്നു. എന്നിട്ടും അത് വളരെ കുറച്ച് ദൂരം മാത്രമേ നീങ്ങിയുള്ളൂ. ഡെസ്പറേറ്റ് ഐ ലുക്ക് അറൌണ്ട് വൺസ് മോർ ആൻഡ് സോ ദാറ്റ് ഹെറേറ ഹാഡ് ഡിസപ്പിയേർഡ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ടാണ് സംഭവിക്കുന്നതെന്നുള്ളത് ഓർക്കണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഹെറേറയെ കാണുന്നില്ല. He was disappeared. Only Renjifo was swimming confidently towards the raft. ഇപ്പൊ നോക്കുമ്പോൾ അവിടെ ആകെ രഞ്ജിഫോയെ മാത്രമേ കാണുന്നുള്ളൂ, ഹെറേറയെ കാണുന്നില്ല. അപ്പോൾ രഞ്ജിഫോ വളരെ ശാന്തനായി, കോൺഫിഡൻ്റ് ആയി, ആത്മവിശ്വാസത്തോടു കൂടി ഈ ഒരു തോണിയുടെ അടുത്തേക്ക് തുഴഞ്ഞു വരുന്നുണ്ട്, നീന്തി വരുന്നുണ്ട്. ഐ വാസ് ഷുവർ ഹി വുഡ് മേക്ക് ഇറ്റ്. ഐ ഹാഡ് ഹേർഡ് ഹിം സ്നോറിംഗ് ബിലോ മൈ ബങ്ക്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഈ ഹെറേറ എന്തായാലും തോണിയുടെ അടുത്തേക്ക് എത്തുമെന്ന്. കാരണം അയാൾ കുറച്ച് നേരത്തെ വരെ അയാൾ നല്ല സുഖമായിട്ട് കിടന്നു ഉറങ്ങുകയായിരുന്നു. അയാൾ കൂർക്കം വലിക്കുന്ന ശബ്ദമൊക്കെ ഞാൻ നേരത്തെ കേട്ടിരുന്നു ഈ അപകടം സംഭവിക്കുന്നതിന് മുൻപ്. I had heard him snoring below the bunk, my bunk, and I was convinced that his serenity was stronger than the sea. Ayal valare shanthanai aathmavishwasathodu kodi ingane verunnundu. On in contrast, Carabello was struggling with Castillo. Appo ivide Ramon Herrera valare shanthanai വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ നേരെ വിപരീതമായി കാരബെല്ലോയും കാസ്റ്റിലോയും കൂടി രണ്ടുപേരും കൂടി അവിടെ നിന്ന് വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ എന്താണ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. സോ ദാറ്റ് കാസ്റ്റിലോ വുഡിൻ ലെറ്റ് ഗോ ഓഫ് ഹിസ് നെക്ക്. അപ്പോൾ കാസ്റ്റിലോ കാരബെല്ലോയുടെ കഴുത്തിൽ നിന്ന് പിടിവിടുന്നില്ല. ദേ വെയർ ലെസ് ദാൻ 3 മീറ്റേഴ്സ്. ഏകദേശം 3 മീറ്റർ ദൂരെയായിട്ടാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത്, കാരബെല്ലോയും കാസ്റ്റിലോയും. ഐ ഫിഗേർഡ് ദാറ്റ് ഇഫ് ദേ ഗോട്ട് ജസ്റ്റ് എ ലിറ്റിൽ ക്ലോസർ ഐ കുഡ് ഹോൾഡ് ഔട്ട് ആൻ ഓൾ ഫോർ ദം ടു ഗ്രാബ്. അല്ലേ, അപ്പോൾ ഈ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവരെയൊക്കെ രക്ഷപ്പെടുത്തണമെന്ന്. കാരബെല്ലോയും കാസ്റ്റിലോയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കുറച്ചുകൂടി അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ തൻ്റെ കയ്യിലുള്ള ഈ ഒരു തുഴ ഇത് നീട്ടിക്കൊടുത്താൽ അവർക്ക് അതിൽ പിടിച്ച് ഇതിലേക്ക് അടുത്തേക്ക് വരാൻ കഴിയുമെന്നൊക്കെ അദ്ദേഹം വിചാരിച്ചു. ഐ കുഡ് ഹോൾഡ് ഔട്ട് ആൻ ഓർ ഫോർ ദം ടു ഗ്രാബ്. ഗ്രാബ് എന്ന് വെച്ചാൽ പിടിക്കുക. ബട്ട് അറ്റ് ദാറ്റ് മൊമെൻറ്റ് എ ജൈജാൻറ്റിക് വേവ് ലിഫ്റ്റഡ് ദ റാഫ്റ്റ് ആൻഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹ്യൂജ് ക്രസ്റ്റ് ഐ കുഡ് സീ ദ മാസ്റ്റ് ഓഫ് ദ സ്മോൾ ഷിപ്പ്. അപ്പോഴാണ് വലിയൊരു തിരമാല വന്നു. ആ തിരമാല ഈ തോണിയെ ഉയർത്തിക്കൊണ്ട് മുകളിലേക്ക് പോയി. അവിടെ നിന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ആ കപ്പലിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം വരെ കാണാമായിരുന്നു. ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹ്യൂജ് ക്രസ്റ്റ് ഐ കുഡ് സീ ദ മാസ്റ്റ് ഓഫ് ദി സ്മോൾ ഷിപ്പ് ഹെഡിങ് അവേ ഫ്രം മീ വെൻ ഐ കെയിം ഡൗൺ എഗെയിൻ കാരബെല്ലോ ഹാഡ് വാനിഷ്ഡ് വിത്ത് കാസ്റ്റിലോ. അല്ലെ, അപ്പോൾ ഏകദേശം കാരബെല്ലോയുടെയും കാസ്റ്റിലോയുടെയും തൊട്ട അടുത്ത് വരെ എത്തിയപ്പോഴാണ് ഈ വലിയൊരു തിരമാല അടിച്ചത്. അങ്ങനെ ഈ ഒരു തോണി കുറേ ഉയരത്തിലേക്ക് ഇങ്ങനെ പോയി. തിരിച്ച് താഴേക്ക് വന്ന സമയത്ത് ഈ രണ്ടാളുകളെയും കാണാനില്ല. കാരബെല്ലോ ആൻഡ് കാസ്റ്റിലോ ഹാഡ് വാനിഷ്ഡ്. അപ്പോൾ അവർ രണ്ടുപേരും ആ ഒരാളുടെ മേത്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ അവരെ കാണാതായി. എലോൺ 2 മീറ്റേഴ്സ് എവേ രഞ്ജിഫോ വാസ് സ്റ്റിൽ സ്വിമ്മിങ് കാംലി ടുവേർഡ്സ് ദ റാഫ്റ്റ്. അപ്പോൾ ഇപ്പോൾ ആരാണ് ആകെ ഇനി പ്രതീക്ഷയുള്ളത് എന്ന് പറയാൻ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത് ആകെ രഞ്ജിഫോയെ മാത്രമാണ്. രഞ്ജിഫോ വാസ് സ്റ്റിൽ സ്വിമ്മിങ് കാംലി ടുവേർഡ്സ് ദ റാഫ്റ്റ്. ഈ റാഫ്റ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീന്തി വരുന്ന രഞ്ജിഫോയെ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്. ബാക്കിയുള്ളവരെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല. ഐ ഡോണ്ട് നോ വൈ ഐ ഡിഡ് ദിസ് അബ്സർഡ് തിങ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് രഞ്ജിഫോയെ രക്ഷിക്കാനാണ് ഇനി ശ്രമം നടത്തുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, ഐ ഡോണ്ട് നോ വൈ ഐ ഡിഡ് ദിസ് അബ്സർഡ് തിങ്. അല്ലെ, അബ്സർഡ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു വിവരമില്ലാത്ത അല്ലെങ്കിൽ അൺറീസണബിൾ, ലോജിക്കൽ അല്ലാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്യുകയാണ്. നോവിങ് ഐ കുഡിൻ മൂവ് ഫോർവേഡ് ഐ പുട്ട് ദ ഓർ ഇൻ ദ വാട്ടർ ആസ് ദോ ട്രൈങ് ടു പ്രിവെൻറ്റ് ദ റാഫ്റ്റ് ഫ്രം മൂവിങ്. അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, ഏതായാലും ഈ തുഴ വെള്ളത്തിൽ തന്നെ ഞാൻ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ഒട്ടും മുന്നോട്ട് നീങ്ങിയില്ല എന്ന് പറയുകയാണ്. Trying to anchor it in place. അപ്പോൾ ഈ തുഴ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചത് കൊണ്ട് അവിടെ നിന്ന് ഒട്ടും ഈ റാഫ്റ്റ് മുന്നോട്ട് നീങ്ങിയില്ല. അപ്പോൾ രഞ്ജിഫോ ആകെ തളർന്നിട്ടുണ്ടായിരുന്നു. Exhausted paused a moment then raised his arm as he had when he held his headphones aloft and shouted again fatso row over here. അപ്പോൾ രഞ്ജിഫോ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു.
ദ വിൻഡ് വാസ് ബ്ലോവിങ് ഫ്രം ഹിസ് ഡയറക്ഷൻ പക്ഷേ വീണ്ടും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ആ കാറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു വീശിക്കൊണ്ടിരുന്നത് ഐ യെൽഡ് ദാറ്റ് ഐ കുഡിൻറ്റ് റോ എഗെയിൻസ്റ്റ് ദ വിൻഡ് അല്ലെ കാറ്റിനെതിരെ ഈ തോണി മുന്നോട്ടേക്ക് നീക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ദാറ്റ് ഹീ ഷുഡ് മേക്ക് അനദർ ട്രൈ But I felt he hadn't heard me. ഞാൻ പറഞ്ഞതൊന്നും അയാൾ കേട്ടില്ല The crates of the cargo had disappeared and the life raft danced from side to side. അപ്പോഴാണ് ഈ തോണി ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇളകാനൊക്കെ തുടങ്ങി Battered by the waves. In an instant, I was 5 meters away from Renjifo and had lost sight of him. ഏകദേശം രഞ്ജിഫോയുടെ അടുത്ത് വരെ എത്തിയതാണ് പിന്നെ നോക്കിയപ്പോൾ രഞ്ജിഫോയെയും കാണുന്നില്ല But he appeared in another spot. അപ്പോൾ തൊട്ട് അടുത്ത് വരെ എത്തി പിന്നെ ഒരു തിരമാല വന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ അയാൾ വേറെ ഒരു സ്ഥലത്ത് ദൂരെ വേറൊരു സ്ഥലത്താണ് രഞ്ജിഫോയെ കാണുന്നത് അപ്പോൾ രഞ്ജിഫോ എന്നിട്ടും ഭയപ്പെട്ടിട്ടൊന്നുമില്ല സ്റ്റിൽ നോട്ട് പാനിക്കിംഗ് ഡക്കിംഗ് അണ്ടർ വാട്ടർ ടു പ്രിവെൻറ്റ് ദ വേവ്സ് ഫ്രം സ്വീപ്പിംഗ് ഹിം അവേ ഐ സ്റ്റുഡ് അപ്പ് ഹോൾഡിംഗ് ഔട്ട് ദ ഓർ ഹോപ്പിംഗ് രഞ്ജിഫോ കുഡ് ഗെറ്റ് ക്ലോസ് ഇനഫ് ടു റീച്ച് ഇറ്റ് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നിന്നു ഈ തുഴ മുമ്പോട്ടിങ്ങനെ നീട്ടിക്കൊണ്ട് രഞ്ജിഫോ അതിനടുത്തേക്ക് വരും എന്ന് അത് പിടിക്കുമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിന്നു ബട്ട് ദെൻ ഐ കുഡ് സീ ഹി വാസ് ടയറിങ് ലൂസിങ് ഹാർട്ട് ഹി കോൾഡ് മീ അഗെയിൻ സിങ്കിങ് അങ്ങനെ അവസാനം വീണ്ടും ഒന്നുകൂടെ വിളിച്ച് അയാൾ ആകെ നിരാശപ്പെട്ട് അയാളുടെ ധൈര്യമൊക്കെ ചോർന്നു പോയി അങ്ങനെ ഒരു തളർന്ന മനസ്സോടെ അയാൾ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഐ ട്രൈഡ് ടു റോ ബട്ട് ഇറ്റ് വാസ് എ ഹോപ്ലെസ് ആസ് ദ ഫസ്റ്റ് ടൈം ഞാൻ തുഴഞ്ഞ് അയാളുടെ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിച്ചു പക്ഷേ അതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടായില്ല ഐ മെയ്ഡ് എ ലാസ്റ്റ് ട്രൈ സോ ദാറ്റ് രഞ്ജിഫോ കുഡ് റീച്ച് ദ ഓർ ബട്ട് ദ റേസ്ഡ് ഹാൻഡ്സ് വിത്ത് എ ഫ്യൂ മിനിറ്റ്സ് ഏർലിയർ ഹാഡ് ബീൻ ട്രൈങ് ടു കീപ് ദ ഹെഡ്ഫോൺസ് ഫ്രം സിംഗിങ് സാങ് ഫോർ അവർ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആ ഒരു കൈ പോലും അവിടെ കാണുന്നില്ല ഒരു കൈ മാത്രം ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരത്തേക്ക് അതിനുശേഷം വീണ്ടും അതും കാണാതായി I don't know how long I stayed like that. എനിക്ക് അറിഞ്ഞുകൂട എത്ര നേരം ഞാൻ ഇങ്ങനെ അവിടെ നിന്നു എന്ന് ബാലൻസിങ് ഇൻ ദ ലൈഫ് റാഫ്റ്റ് ഹോൾഡിംഗ് ഔട്ട് ദ ഓർ അല്ലേ ഈ തുഴയും പിടിച്ച് ഞാൻ അവിടെ ഇങ്ങനെ നിന്നു ഐ കെപ്റ്റ് സെർച്ചിങ് ദ വാട്ടർ ഹോപ്പിംഗ് ദാറ്റ് സം വൺ വുഡ് സർഫേസ് സൂൺ അല്ലേ ആരെങ്കിലുമൊക്കെ പൊന്തി വരും അപ്പോൾ അവരെ രക്ഷിക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ അവിടെ നോക്കി നിന്നു ബട്ട് ദ സീ വാസ് ക്ലിയർ ആൻഡ് ദ വിൻഡ് ഗെറ്റിംഗ് സ്ട്രോങ് ബ്ലൂ അഗെയിൻസ്റ്റ് മൈ ഷർട്ട് ലൈക്ക് ദ ഹൗൾ ഓഫ് എ ഡോഗ് അല്ലേ അപ്പോൾ അവിടുത്തെ ശക്തമായ കാറ്റിനെക്കുറിച്ചാണ് പറയുന്നത് ദ കാർഗോ ഹാഡ് ഡിസപ്പിയേർഡ് അപ്പോൾ അവിടെ വെള്ളത്തിന് മുകളിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെള്ളത്തിൽ താഴ്ന്നു പോയിരിക്കുന്നു എല്ലാ കാർഗോയും ഇപ്പോൾ അവിടെ കാണുന്നില്ല ദ മാസ്റ്റ് ഗ്രോവിങ് മോർ ഡിസ്റ്റിങ്ക്ട് പ്രൂഫ് ദാറ്റ് ദ സ്മോൾ ഷിപ്പ് ഹാഡ് ഇൻ സങ് അല്ലേ അപ്പം അതിൻ്റെ ഏറ്റവും മുകളിലുള്ള മാസ്റ്റ് അതിൻ്റെ ആ മുകളിലുള്ള പോസ്റ്റ് അത് ഇപ്പോഴും കാണാമായിരുന്നു അങ്ങ് ദൂരെ ഗ്രോവിങ് മോർ ഡിസ്റ്റിങ്ക്ട് പ്രൂവ് ദാറ്റ് ദ സ്മോൾ ഷിപ്പ് ഹാഡ് ഇൻ സങ് അല്ലെ ആ കപ്പൽ മുങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആസ് ഐ ഹാഡ് ഫസ്റ്റ് തോട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ആ കപ്പൽ മുങ്ങിപ്പോയിന്ന് പക്ഷേ കപ്പൽ അവിടെ പകുതി മുങ്ങി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഐ ഫെൽറ്റ് കാം ഐ തോട്ട് ദാറ്റ് വൺ ഓഫ് മൈ മേറ്റ്സ് ഹാഡ് മാനേജ് ടു റീച്ച് ദി അതർ ലൈഫ് റാഫ്റ്റ് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വേറെ ഏതെങ്കിലും ചെറിയ തോണികളൊക്കെ കിട്ടിയിട്ടുണ്ടാവും അവർ എത്തിയിട്ടുണ്ടാവും എന്നൊക്കെ ഒരു സമാധാനത്തിൽ ആശ്വസിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് വെലസ്കോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക മറ്റുള്ളവർക്ക് ഈ ചാനലിൻ്റെ ലിങ്കും വീഡിയോസും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു